അപ്പോൾ ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹേ ജസ്റ്റ് ഹാൻഡിൽ വെക്കുന്ന ഒരു സാധനമാണ്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതേ ഈ സാധനമാണ്. ഈ സ്പ്ലെൻഡർ തന്നെ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഇതിലുണ്ടായിരുന്ന സാധനമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഒരു ലുക്ക് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇടുന്നതിന് മുമ്പുള്ള ലുക്ക് ശേഷമുള്ള ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ. അപ്പോൾ ഇത് വെക്കുന്നതിലൂടെ വണ്ടിക്കുള്ള മാറ്റം മെയിനായിട്ടില്ല, എനിക്കിത് വെക്കണമെന്നോ അങ്ങനെ വെക്കണ്ടെന്നോ അങ്ങനൊന്നും ഇല്ല. പക്ഷേ ഇതിൽ ഏതാണ് ഈ ലുക്ക് വെക്കുന്നതാണോ അതോ വെക്കാണ്ട് നിൽക്കണമെന്ന് നിങ്ങളെ ഒന്ന് കമൻ്റ് അയക്കാം. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ജസ്റ്റ് എല്ലാവരുടെയും ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ ഇത് വെക്കാണ്ടൊക്കെ നല്ലതാണ്. പിന്നെ അതായത് ഈ സാധനം വെറുതെ വീട്ടിൽ കൂടിയിടിച്ച് എടുക്കാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തേത്. പിന്നെ നമ്മളെ വണ്ടിയുടെ ഇവിടെ എവിടെയെങ്കിലും ഇൻസ്റ്റാ ചെയ്ത് ഒന്ന് ജസ്റ്റ് ചെയ്തണം. അപ്പോൾ അങ്ങനെ അത് രണ്ടും കൂടി വെച്ചിട്ടുള്ളൊരു ചെറിയ ഡെയിലി ഒബ്സർവേഷൻ കണക്കിന് അതിന് സ്റ്റിക്കർ കടയിൽ പോകണം. അപ്പോൾ അതൊരു ഡെയിലി ഒബ്സർവേഷനും പിന്നെ ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ഇപ്പോഴത്തെ ലുക്ക് ഒന്ന് കാണാം, എന്നിട്ട് നമുക്കിനി ഈ സാധനം വെക്കുമ്പോഴുള്ള ലുക്കും ജസ്റ്റ് നോക്കാം. എസ് അപ്പോൾ ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജസ്റ്റ് ഹാൻഡിൽ വെക്കുന്ന ഒരു സാധനമാണ്. ഇത് പ്രോട്ടേപ്പർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ നാട്ടിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. ഇതിന് ഏകദേശം 150 രൂപ ആ റേഞ്ചുള്ളൂ. അപ്പോൾ ഇത് വെക്കുന്നതുകൊണ്ട് എന്താ കാര്യമായിട്ടുള്ള യൂസ് എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒരു റെസ്റ്റിനാണോ എന്നുള്ളതും അറിയില്ല. ഏതായാലും ഇതിവിടെ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ജസ്റ്റ് ഒരു ആർക്കും അയച്ചുകൊണ്ടുപോകാൻ പറ്റുന്നൊരു സാധനമാണ്. വണ്ടി നിർത്തിയിട്ടാലൊക്കെ എല്ലാവർക്കും അയച്ചുകൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ്. ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവമാണിത്. ആ ജസ്റ്റ് ഒന്ന് അയച്ച് വണ്ടി ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതായത് ഇതിനുള്ളിൽ ഇതുപോലൊരു പഞ്ഞി ഉണ്ടാവും. ഇത് ഈ സംഭവം സ്ട്രൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ഈ പഞ്ഞി നമുക്ക് ജസ്റ്റ് ഈ കമ്പിയിലോട്ട് കയറ്റി കൊടുക്കാം. ഏകദേശം ഇത്രയും ഭാഗം ഓപ്പണാണ്. ഇത് നല്ല ടൈറ്റാണ് സാധനം. അപ്പോൾ ഇത് വെച്ച ശേഷം ഇനി നമുക്ക് ഈ സംഭവം ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇത് ഇടുമ്പോൾ നല്ല ടൈറ്റാക്കിയിട്ട് ഈ സംഭവം ഒട്ടിക്കണം ഇവിടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് കാണിക്കാം. ഏകദേശം അങ്ങനെ ഏകദാനും കുറച്ച് നേരത്തെ കഷ്ടപാടുകൾക്ക് ശേഷം സാധനം അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതായി സീഡിയൊക്കെ വെട്ടുന്നുണ്ട്. പിന്നെ മഴൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ എപ്പോഴും പെയ്യും. ഞാൻ വണ്ടി ഇന്നലെ ജസ്റ്റ് ഒന്ന് കഴുകീനി. ഇന്നലെ ഉച്ചൻ്റെ ശേഷം മഴ ചെയ്തപ്പം മഴയെക്കൂടെ നല്ല ഓടി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചളികളും പിന്നെ മൊത്തം ചളി പിടിച്ച്. ഇപ്പം ഇന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് കഴുകിയതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ സംഭവം ജസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാക്കകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും വിഷയാക്കണ്ട. അപ്പോൾ ഏതായാലും ഈ സംഭവം എസിയിൽ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കറക്റ്റ് ഫിറ്റിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം കറക്റ്റ് സെൻറ്ററിലും ആണുള്ളത്. ആ കറക്റ്റ് സെൻറ്ററിലാണുള്ളത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത ശേഷമുള്ള ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് അയക്കുക ഏതാണ് ഇതുള്ളതാണോ അതോ ഇതില്ലാത്തതാണോ ലുക്ക് എന്നുള്ളത്. ഗൈസ്, അപ്പോൾ അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പണി എന്ന് വെച്ചാൽ ഈ സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻസ്റ്റാ ഐഡി ചെയ്യണം. ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് പ്ലാന്. കറക്റ്റ് ഒന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഇവിടെ ഈ സംഭവം ഏതായാലും മാറ്റാനായിട്ടുണ്ട്. ചെറുതായിട്ട് ലോക്ക് പൊട്ടിപ്പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്, ചെറിയ കുലുക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ഇതിൽ ഇൻസ്റ്റാ ഐഡി ചെയ്തോ. ഇതിന് സാധനം വൃത്തി കുറവൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ രീതിക്ക് പ്രശ്നമൊന്നും കാണാത്തതുകൊണ്ടാണ്. ഇത് കണ്ടപ്പോടെ ചെറിയ പൊട്ടുണ്ട്, കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല. ഈ ഒരു ഏരിയയിൽ ഭാഗം ചെറുതായിട്ട് വിട്ടുപോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ ഷോപ്പിൽ പോയിട്ട് ഇവിടെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തണം. അതാണ് അടുത്ത പരിപാടി. ആ രണ്ട് കാര്യങ്ങളും വെച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തത്. ഗൈസ്, അപ്പോൾ നമ്മളെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ സ്റ്റിക്കറിൻ്റെ ഷോപ്പിലോട്ട് പോകണം. അതാണ് അടുത്ത പരിപാടി. നമുക്ക് നേരെ ഇവിടെ നിന്ന് ചലിക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് പറയുക, ഈ സംഭവം വെക്കുന്നതാണോ അതോ ഇതില്ലാത്തതാണോ ലുക്ക് എന്നുള്ളത്. എനിക്കങ്ങനെ കാര്യമായിട്ട് ഈ സംഭവം ഇഷ്ടപ്പെടായോ ഇല്ല, അതുപോലെ ഇത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയില്ല. എങ്ങനെ ആയാലും കുഴപ്പമില്ല, ആ ഒരു മൈൻഡിലാണ് ഞാനുള്ളത്. പിന്നെ ഏതായാലും ഈ ഒരു സംഭവം വെറുതെ വീട്ടിലിരിക്കുന്ന കണ്ടപ്പോൾ
എടുത്ത് കയറ്റി വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളേതായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം. അതാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു നാക്ക് കിട്ടും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി സ്റ്റിക്കറിൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റിക്കർ ഷോപ്പുണ്ട്. ഗൈസ് അപ്പോൾ സ്റ്റിക്കറിൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നാളെവിടെ വേറെ എന്തോ ഒരു ബുള്ളറ്റിൻ്റെ ചെറിയൊരു വർക്കിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ജസ്റ്റ് വെറൈറ്റി എന്തെങ്കിലും സ്റ്റിക്കർ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വിചാരിച്ച് കയറിയാണ്. ഇവിടെ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റൈഡ് ചെയ്തു. മാക്സിമം ചെറുത് വൃത്തിയേടാവാത്ത പോലത്തില് അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു കൺഫ്യൂഷൻ ഇവിടെ അടിക്കണോ അതോ ഇവിടെ അടിക്കണോ. ഇപ്പോൾ മൊത്തം ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നത് പെട്ടെന്ന് ഇവിടെ മാത്രം ഒരു കളറാവും. അപ്പം എന്തോ എനിക്ക് കൺഫ്യൂഷനാണ് എവിടെ ഒട്ടിക്കുന്നത്. ഇനി എവിടെ നല്ലേ ഇവിടെ ചെയ്യോ നിങ്ങൾ നീ ഇവിടെ വൃത്തിയിട്ടോ ഇവിടെ 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 അല്ലേ ഒരു ഒതുങ്ങിക്കൂലേ. ഞാൻ പറഞ്ഞ മതി ആളഭിപ്രായം ഇവിടെ തന്നെ നല്ലതെന്നാണ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിസ്റ്റേക്ക് ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമുക്കൊരു അതിൻ്റെ കാര്യങ്ങളോട്ട് പോകാം. ഏ നമ്പർ അടിച്ചു കഴിഞ്ഞു നമ്പർ അടിച്ചു കഴിഞ്ഞു വേറെ എന്തൊക്കെയോ ടാങ്കൊക്കെ ചെയ്യാന്ന് മറ്റേ ചെക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ക്ലാസ് സംഭവം ഇൻസ്റ്റേഡും ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് പൊസിറ്റീവിന് മൂപ്പര് നല്ലതാന്ന് പറഞ്ഞു. അപ്പം എന്തായാലും കുഴപ്പമില്ല നമുക്ക് നേരെ പോവാം. ഗൈസ് അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വേണ്ടി മറന്നു പോയൊരു സംഭവമാണ്. അതായത് ഞാൻ അപ്പം ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ ഏതായാലും ഇതിൻ്റെ കൂടെ അതും കൂടെ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. എന്താണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇവിടെ വന്ന് സൈഡാക്കിയിട്ട് കാര്യം കാണിച്ചു തരാം. ഇവിടെ തണലുണ്ട്. ഗൈസ് ഇത് നോക്കി ഒരു ചെറിയ ഇളക്കം ഉണ്ട. എന്താണെന്നറിയില്ല ബ്രേക്ക് പിടിക്കുന്ന സമയത്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ ചെറിയൊരു ഇളക്കം ഇവിടെ വേണ്ടി. അപ്പോൾ അത് ജസ്റ്റ് ശരിയാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ വലമായ സംശയം ഇവിടെയും ഇതിൻ്റെ താഴെ ഒരു റബ്ബർ വരുന്നുണ്ട്. ആ റബ്ബർ പോയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് പോയിട്ട് കാര്യം പറയാം. ഗൈസ് എനിക്കെന്താണെന്നറിയില്ല എനിക്ക് അങ്ങനെയാണ്. വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് കാണുകയാണെങ്കിൽ അപ്പം തന്നെ ശരിയാക്കണം. ഇല്ലെങ്കിൽ എന്തൊക്കെ ഒരു ഇത് മാതിരി ഒരു ഉഷാർ കിട്ടൂല പിന്നെ. അത് ഞാൻ ആലോചിച്ച് മനസ്സിൽ കിടക്കും. ഹാൻഡിലിൻ്റെ റെഡി ആക്കി ഹാൻഡിലിൻ്റെ സവരി ടയറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നാണ് തോന്നുന്നു.
ഗായ്സ്, അപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. കേണ്ടോ ആ സംഭവം ഗായ്സ്? ആ ഒരു ഇളക്കം ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു സാറ്റിസ്ഫൈ ആയത്. നമ്മളെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് നിൽക്കണം വണ്ടിക്ക്. അപ്പോഴൊരു ഹാപ്പിനെസ് എന്താണെന്നറിയില്ല. എനിക്കെപ്പോഴും അങ്ങനെയാണ്, അങ്ങനെ കംപ്ലൈൻറ്റ് വെച്ച് ഓടിച്ചാൽ ഒരു 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 എന്തോ ഒരു ഇത് കിട്ടും, എന്തോ ഒരു ഫീല്, വേറൊരു ഫീലായിരിക്കും. അപ്പോൾ കംപ്ലൈൻ്റ് ഒക്കെ പെട്ടെന്ന് തീർക്കണം, അങ്ങനെ ഒരു മൈൻഡുള്ള ഒരാളാണ്. ഈ ഒരു പ്രശ്നം പറഞ്ഞ് ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. അപ്പോൾ അയാളിപ്പോൾ വന്നപ്പോൾ ചോദിച്ചില്ലേ, അത് അതുകൊണ്ടാണ്. തനിക്ക് വേറെ പണിയൊന്നും ചോദിച്ചില്ലേ, അതാണ്. അത് വിഷയാക്കണ്ട, ആളൊക്കെ തന്നെയാണ്. ആളെ ഇന്നലെ ഞാൻ ഇതേ സംഭവം പറഞ്ഞ് പോയി. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ റിട്ടേൺ അടിച്ച് വീട്ടിലോട്ട്. അത്രയും തിരക്കാണ്, ആ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് വണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോകുന്നതാണ്. അപ്പം ഞാൻ അതേ പ്രശ്നം പറഞ്ഞ് ചെന്നപ്പോൾ ആളത് പറഞ്ഞത് തനിക്ക് വേറെ പണിയൊന്നും ചെയ്ത് അത് നോക്കണ്ട. നമുക്ക് നമ്മളെ വണ്ടി എന്ന് പറയുമ്പോൾ അത്രക്കും ഇതാണ്, അത് അവർക്ക് പറഞ്ഞ മനസ്സിലാവില്ലല്ലോ. എന്ത് ചെയ്യാനാ, നമുക്കേതായാലും പോയിട്ട് ഈ വീഡിയോ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ വെച്ചൊന്ന് അതിൻ്റെ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ചു. അതിൻ്റെ വേണ്ടിയിട്ട് പോകണം, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. കാര്യം എന്താ വെച്ചാൽ, മഴ പെയ്താൽ വണ്ടി ആകെ നാശമാവും. നാശമെന്ന് പറഞ്ഞാൽ ഇന്നും കഴിക്കതാണ്, ഇന്നലെയും കഴിക്കുകയാണ്, അതുകൊണ്ട് മാത്രമാണ്. വണ്ടി ഇപ്പോൾ ചളിയായി കിടക്കണമെന്നാൽ കഴിക്കാൻ വേണ്ടി തോന്നും, അതാണ് സംഭവം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു നമ്മൾ ഫസ്റ്റ് ചെയ്തത് ഇതേ ഈ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. നമ്മൾ രണ്ടാമത് ചെയ്തത് ഇതേ ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് പിന്നെ അഭിപ്രായം ചോദിക്കാമെന്നില്ല, അത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ജസ്റ്റ് ഒട്ടിച്ചെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെതും പിന്നെ ആൻ്റലി സംഭവം ക്ലിയർ ആയിട്ടുണ്ട്. കഴിച്ച് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കഴിച്ച് വീഡിയോ ഒക്കെ വെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്നറിയില്ല, നമ്മളെ മലപ്പുറം ഈ ഒരു ഏരിയയിൽ ചളരി ഭാഗത്താണ് ഞാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഡെയിലി ഈവനിങ് മഴയാണ്. രാവിലെയൊക്കെ വെയിലായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം മൂന്ന് മണി ആ സമയം തൊട്ട് പിന്നെ രാത്രി വരെ ഫുള്ള് മഴ ആയിരിക്കും. ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ ആകെ പാളിയത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് വണ്ടി കഴുകി, വൈകുന്നേരം ഓടിയപ്പോൾ അതും വണ്ടി ആകെ ഇറക്കായിട്ടുണ്ട്. പിന്നെ അതായത് ഞാൻ വീട്ടിലോട്ട് പോവാണ്.